നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ അത് വല്ലാത്തൊരു ബറക്കത്ത് നിങ്ങൾക്ക് തരുമെന്നാണ്. അപ്പൊ കുടുംബത്തിൽ ബറക്കത്തും സന്തോഷവും റാഹത്തൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ചെയ്യുക. മാത്രമല്ല, ഒരുമിച്ച് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു നമുക്ക് വലിയ മഹത്വങ്ങൾ തരുന്നുണ്ട്. ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഒരുമിച്ച് നല്ല ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹു നമുക്ക് എത്രയോ പ്രതിഫലങ്ങൾ തരുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നൊന്ന് ഒന്നാമത്തത് ബറക്കത്ത് തന്നെയാണ്. ഒരുമിച്ച് നല്ല ഭക്ഷണം കഴിക്കുന്നവരെ കുടുംബത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് കൊടുക്കുമെന്നാണ്. രണ്ടാമത്തത് പരസ്പരം സ്നേഹം വർദ്ധിക്കുമെന്നാണ്. മാതാപിതാക്കളുടെയും മരുമക്കളുടെയും ഇടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. സ്നേഹം കുറഞ്ഞു പോയോ എന്ന സംശയം കൊണ്ടാണ് പല മാതാപിതാക്കളും മരുമക്കളും അകന്നു കഴിയുന്നത്. അങ്ങനെയാണല്ലോ, സ്നേഹം കുറഞ്ഞു പോയോ എന്ന് കരുതിയിട്ടാണ് പല മാതാപിതാക്കളും മരുമക്കളൊക്കെ അകന്നു കഴിയുന്നത്. ഉമ്മയുടെ മനസ്സിൽ തോന്നുകയാണ് മരുമകൾക്ക് എന്നോട് സ്നേഹമില്ലേ, ബാപ്പയുടെ മനസ്സിൽ തോന്നുകയാണ് മരുമകൾക്ക് എന്നോട് സ്നേഹമില്ലേ, മരുമകളുടെ മനസ്സിൽ തോന്നുകയാണ് ഉമ്മ എന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നില്ലയോ, വാപ്പയ്ക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമുണ്ടോ, എന്നേക്കാൾ മറ്റുള്ള എൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ ഭാര്യമാരെയാണോ എൻ്റെ ഉമ്മ സ്നേഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണയുടെ തോന്നൽ വർദ്ധിക്കുന്ന കാരണം കൊണ്ടാണ് കുടുംബജീവിതത്തിൽ മാതാപിതാക്കളുടെ മരുമക്കളുടെയും ഇടയിൽ തെറ്റിദ്ധാരണയുടെ കാരണം കൊണ്ട് മാത്രമാണ് പിണക്കങ്ങൾ വർദ്ധിക്കുന്നതെന്നുള്ള പറഞ്ഞു പോവല്ലേ. ആ പിണക്കങ്ങളെ കുഴിച്ചു മൂടാൻ, ആ തെറ്റിദ്ധാരണകളില്ലാതെയാക്കാൻ, ആ തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുലോ ജമീഅ, നിങ്ങൾ ഒരുമിച്ച് നല്ല ഭക്ഷണം കഴിക്കണേ സ്വഹാബ, ഭർത്താവിൻ്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മരുമക്കളെ, നിങ്ങളെ കുടുംബത്തിൽ നിന്നും അല്ലാഹു വലിയ സന്തോഷം തരുമെന്നാണ്. മാത്രമല്ലല്ലോ, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹിദ്മത്തെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുന്നതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുകയാണ് അല്ലേ. അപ്പൊ ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ ബാപ്പയുടെ കൂടെ മരുമകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് ശ്രേഷ്ഠത കിട്ടുന്നുണ്ട്. ഒന്നെന്താ, ഒന്ന് ബർക്കത്തുണ്ടാവും, രണ്ടാമത്തത് സ്നേഹം വർദ്ധിക്കും അല്ലേ. അതങ്ങനെയാണല്ലോ, ഭക്ഷണം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ വല്ലാത്ത സ്നേഹമാണ്. നേരെ മറിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ, ആ നമ്മളിവിടെ ഒറ്റക്കാക്കിയിട്ട് അവരവിടെ നല്ല തട്ടലാണ്. ഉമ്മയും ബാപ്പയും പറയൂലേ, എല്ലാ ഉമ്മയും ബാപ്പയും പറയില്ലട്ടോ, പക്ഷെ പറയുന്നവരുണ്ടാവുമല്ലോ. ആ തെറ്റിദ്ധാരണയൊക്കെ നമ്മൾ വഴിയെടുക്കണ്ടല്ലോ. ഒരുമിച്ചിരുന്നിട്ടാണെങ്കിൽ പറയില്ലല്ലോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണയുടെ വാക്കേ പറയൂല. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ചിലപ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ കറി ഇങ്ങനെ വയ്ക്കുമ്പോ അങ്ങനെ കറിയിൽ നോക്കുമ്പോ പറയും, ഇതിലിപ്പോ കഷ്ണം ഒന്നും കാണില്ലല്ലോ, എങ്ങനെ കഷ്ണം ഉണ്ടാവുക, അതൊക്കെ ഓള് കൊണ്ടോയില്ലേ. ഏയ്, ചില ഉമ്മമാരെ നൂറിൽ ഒന്നോ രണ്ടോ ശതമാനം ഉമ്മമാരും വാപ്പമാരും പറയും, അതിലൊക്കെ എങ്ങനെ കഷ്ണനും, അതൊക്കെ ഓളവിടെ ഒന്ന് തട്ടിയില്ലേ. അപ്പൊ ആ തട്ടിയില്ലെന്നില്ല വാക്ക് പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഏയ്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്നാണ്. ആ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുലു ജമീഅ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മാഷാ അല്ലാഹ്, മാത്രമല്ല ഖിദ്മത്തെടുക്കാൻ നിങ്ങൾക്കൊരു സൗഭാഗ്യം ലഭിക്കുകയാണ്, ഹിദ്മത്തെടുക്കാൻ നിങ്ങൾക്കൊരു സൗഭാഗ്യം ലഭിക്കുകയാണ്. മറക്കല്ലേ, മറക്കല്ലേ, ഭർത്താവിന്റെ ഉമ്മയുടെ കൂടെ വാപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നമ്മൾ ഹിദ്മത്തെടുക്കുകയാണ്. ഉമ്മാക്ക് നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ അതൊരു ഹിദ്മയാണ്, വാപ്പാക്ക് നമ്മൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോ അതൊരു ഹിദ്മത്താണ്, ഉമ്മാക്ക് നമ്മൾ കറി ഒഴിച്ചു കൊടുക്കുമ്പോ ഒരു ഹിദ്മത്താണ്. മാഷാ അല്ലാഹ്, അപ്പൊ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾക്ക് ഹിദ്മത്തെടുക്കാനുള്ള അവസരം അല്ലാഹു അതിലൂടെ ഒരുക്കി തരുമെന്നാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിലുള്ള സന്തോഷമാണ്
ആഗ്രഹിക്കുന്ന മരുമക്കളെ, കുടുംബജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന മരുമക്കളെ, കുടുംബജീവിതത്തിൽ സൗഹാർദ്ദവും സ്നേഹവും ഒരു ഐക്യമുള്ള മനോഹരമായ പരിശുദ്ധമുള്ള പ്രകാശം തിരിയും ആരും കൊതിച്ചു പോകുന്ന ഒരു കുടുംബജീവിതത്തിന്റെ ഉടമയാവണമെങ്കിലേ നിങ്ങൾ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഒഴിഞ്ഞു മാറും, അമ്മ നിങ്ങൾ കഴിച്ചോളി, അല്ലെങ്കിൽ വാപ്പ നിങ്ങൾ കഴിച്ചോളി, ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെയല്ല, തിരക്ക് മാറ്റി വെച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം വർക്കത്ത് വേണമെന്ന് അങ്ങനെ കഴിക്കണം. ഏയ്, തിരക്കുണ്ടാവും, സംഗതിയൊക്കെ ശരിയാണ്, അടുക്കളയിലൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ, പേരമക്കളും പേരമക്കളും മരുമക്കളും എല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പൊ തിരക്കുകൊണ്ട് തിരക്കായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അതല്ല, ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, വർക്കത്തൊന്നും വേണ്ട, നിങ്ങൾ അടുക്കള ജോലി എടുത്തോളി. അത് ഏതാണ് വേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ. അപ്പൊ മൂന്നാമത്തത്, ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോ മൂന്നാമത്തത് ഖിദ്മത്ത് എടുക്കാൻ ഒരു തൗഫീഖ് കിട്ടാണ് അല്ലേ. ചോറ് അങ്ങോട്ട് വിളമ്പിട്ടും ഇങ്ങോട്ട് വിളമ്പിട്ടും മാഷാ അല്ലാ, എന്തൊരു വലിയ സന്തോഷമാണ്. ഇടങ്ങാറാക്കരുത് കേട്ടോ, ഇടങ്ങാറാക്കരുത്. ഇടങ്ങാറാക്കി കഴിഞ്ഞാൽ ഓള് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഓള് മനുഷ്യൻ ഇടങ്ങാറാക്കും. അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറയിപ്പിക്കരുത്. അപ്പൊ ഖിദ്മത്ത് എടുക്കാൻ തൗഫീഖ് അല്ലാഹു ലഭ്യ. പിന്നെയോ അവർക്കിടയിൽ ഒരുമയുണ്ടാവുകയാണ്, അവർക്കിടയിൽ ഒരു ഒരുമയുണ്ടാവുകയാണ്. മരുമക്കളെ കുറിച്ച് വല്ല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ആ മാതാപിതാക്കളുടെ മരുമക്കളുടെ മേലിൽ ഒരു ഒരുമ ഒരു ഉഫുവത്ത് കൊടുക്കുമെന്നാണ്. മാത്രമല്ലല്ലോ സന്തോഷത്തിനുള്ള സംസാരങ്ങൾ പറയാൻ അല്ലാഹു നിങ്ങൾക്ക് അവസരം തരുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയാനുള്ള അവസരം അല്ലാഹു നിങ്ങൾക്ക് തരികയാണ് അല്ലേ. അങ്ങനെയാ വേണ്ടത്. അല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നല്ല കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഏത് നല്ല വിഷയങ്ങളും നമുക്ക് പറയാം. അത് നമ്മള് വിരുന്നുകാരനെ സൽക്കരിക്കുന്ന വിഷയം പറഞ്ഞപ്പോ നമ്മൾ അത് ചർച്ച ചെയ്തതാണ്, വിഷയത്തിലേക്ക് തന്നെ വരാണ്. അപ്പൊ ഒരുമിച്ചിരുന്ന് സന്തോഷ വർത്തമാനങ്ങൾ പറയാൻ അതൊരു കാരണമാണ്. മാത്രമല്ല, വീണ്ടും പറയട്ടെ, മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ പ്രാർത്ഥന നിങ്ങൾ കാരണമായിട്ട് അല്ലാഹു നിങ്ങളെ കുടുംബത്തിനെതിരുമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാ, ഒരു കുടുംബത്തിലുള്ള ആളുകൾ ഒരുമിച്ചിരുന്നിട്ടാണ്, ഓരോ സുഹ്രയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ആ ഭക്ഷണം കഴിക്കുന്ന കാരണം കൊണ്ട് അവരെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നത് വരെ റഹ്മത്തിലെ മലാഖമാര് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. വീണ്ടും മഹാന്മാരെ പറയുകയാണ്, അങ്ങനെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളെ ബന്ധം ചേർത്തതിന്റെ പ്രതിഫലം അല്ലാഹു തരികയാണ്. ഉമ്മയും മക്കളും ഉമ്മയും മരുമക്കളും എന്നുള്ള ബന്ധം ചേരുകയാണ്, ആ ബന്ധത്തിന് ഒരുപാട് ചേർച്ച അവിടെ വരികയാണ്. മാത്രമല്ല, തെറ്റിദ്ധാരണ മാറിക്കിട്ടുമെന്നാണ് ആണല്ലോ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്ത് ചെയ്യും, പരസ്പരമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും അല്ലേ. മറ്റൊരു സംശയം ഉണ്ടാവും, ഏയ് മരുമകള് തന്ന ഭക്ഷണം ഇതിപ്പോ കഴിക്കാൻ പറ്റുമോ, ഇതിലിപ്പോ എന്തെങ്കിലും കാരണം മോദി മന്ത്രിച്ചിട്ടുണ്ടാകോ, പല ആളുകൾക്കും സംശയം ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണല്ലോ, സംശയങ്ങളുടെ ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതങ്ങനെയാണ്, ഭാര്യക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യക്കിന് സംശയം, അതെങ്ങനെയാണ്, സ്വന്തം ശരീരത്തിൽ തന്നെ നമുക്ക് സംശയമാണ്. എല്ലാ സംശയങ്ങളുടെ ലോകത്താണ്, മായാ ലോകത്തായി ഇന്നത്തെ സമൂഹം മുഴുവൻ ജീവിക്കുന്നത്. അപ്പൊ പല ആളുകൾക്ക് സംശയം, പല ആളും പരാതി പറയാറുണ്ട് ഉസ്താദേ, പല ആളുകളും വിഷമം പറയാറുണ്ട്. എന്താ പറയുക, എന്റെ ഉമ്മ, എന്റെ ഉമ്മ എന്ന് പറഞ്ഞ ഭർത്താവിന്റെ ഉമ്മ എനിക്കെന്തോ കലക്കി തന്നിട്ടുണ്ട്, എന്റെ മരുമക്കള് ഞങ്ങളെ മനസ്സൊക്കെ മാറാൻ വേണ്ടിട്ട് എന്തോ കലക്കി തന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണ ഇബിലീസ് എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ഇഷ്ടം കുടുംബജീവിതത്തിൽ ഇടപെടാനാണ്. ഇബിലീസിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയാണ്, കുടുംബജീവിതത്തിൽ ഇടപെടുന്ന വിഷയത്തിൽ ഇബിലീസ് നമ്പർ വൺ. അതിങ്ങനെ തോന്നിപ്പിക്കും, അത് ഭാര്യ പാവം, ഉമ്മാക്ക് ചിലപ്പോ ഉപ്പ് വല്ലാതെ അധികം പറ്റൂല, അതല്ലെങ്കിൽ മധുരം വല്ലാതെ അധികം പറ്റൂല, ചിലപ്പോ മധുരം ഒന്ന് വേണ്ടി വരും. അപ്പോ ഉമ്മാക്കും പാപ്പാക്കും ചിലപ്പോ വേറെ ഒരു ചായക്ക് വെച്ചിട്ട് ഇങ്ങനെ പാവം, ഉമ്മാക്ക് കുറച്ച് മധുരം കൂടിക്കോട്ടെ, അല്ലെങ്കിൽ ഉമ്മാക്ക് കുറച്ച് മധുരം കുറവാണ്, കുറച്ച് പൊടി വേണ്ടി വരും എന്ന് കരുതിയിട്ട് ഇങ്ങനെ കലക്കായിരിക്കും വേറൊരു പാത്രത്തിൽ ഇങ്ങനെ കലക്കും. എന്നിട്ട് ഇതിങ്ങനെ നോക്കിയിട്ട്
എനിക്ക് മാത്രം അവള് ആ നീല ജഗിൽ എന്തോ കലക്കുന്നുണ്ട്, എന്തോ കലക്കുന്നു. ആ സംശയം കുടുംബ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ പ്രിയപ്പെട്ടവരെ. അതെങ്ങനെയാണ് പ്രിയപ്പെട്ട, നേരെ അങ്ങോട്ടും സംശയിക്കുന്നവരില്ലേ, നേരെ അങ്ങോട്ടും സംശയം. പ്രിയപ്പെട്ട ഉമ്മ ചിലപ്പോ ഇങ്ങനെ, ആ പാവല്ലേ, ഞങ്ങൾക്കൊക്കെ മധുരം കുറവാണ്, ഞങ്ങൾക്കൊക്കെ മധുരം കുറവാണോ. പക്ഷെ എന്റെ മരുമകൾ അങ്ങനെയല്ലല്ലോ, ഓള് ചെറുപ്പക്കാരല്ലേ. ഇപ്പൊ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ കണക്കാണ് മധുരത്തിന്റെ കാര്യത്തില്. അപ്പൊ അവൾക്ക് ചിലപ്പോ കുറച്ച് മധുരം കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട് പാവ അമ്മായി എന്ത് ചെയ്തു, അവൾക്ക് വേണ്ടിയിട്ട് മധുരം കലക്കും. എന്നിട്ട് ഇത് ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു. ഇങ്ങനത്തെ കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണം അല്ലാ. അപ്പൊ ഈ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നാ പിന്നെ ഈ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവില്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൈവീശം ഉണ്ടെങ്കിൽ എല്ലാരും കൈവീശം തന്നെയല്ലേ. ആർക്കെങ്കിലും അതിൽ മാരണ പണിയെടുത്തണമെങ്കിൽ എല്ലാരും ഇത് ഒരുമിച്ച് കഴിക്കുന്നല്ലേ. അപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ മാളെ ഇങ്ങോട്ട് മാ, ഇല്ല ഞാൻ വരൂലമ്മ, നിങ്ങൾ കഴിച്ചോളി, നിങ്ങളെ കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിക്കുള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ ഡൗട്ട് തന്നാ, ഇതിലിപ്പോ എന്തോ കളി ഉണ്ടോ, അപ്പോഴാണ് ഡൗട്ട് വരിക. നേരെ മറിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ മാഷാല്ലാ ഒരു സംശയവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയവും ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ കുടുംബമായി മാറണം. അതുകൊണ്ടാണ് ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണേ. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലേ നിങ്ങളെ കുടുംബ ജീവിതത്തിലുള്ള പരസ്പരമുള്ള തെറ്റിദ്ധാരണകളത് കാരണമായി മാറുമെന്ന മാത്രമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി ഉണ്ടാകൂല. ഇതൊക്കെ ഓരോ മരുമക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഭർത്താവിന്റെ വീട്ടിൽ ഒരു പ്രകാശമുള്ള മരുമകളായി ജീവിക്കണമെങ്കിലേ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞ് കൈ കഴിക്കുമ്പോഴാണ് ഒരു സന്തോഷം ആ കുടുംബത്തിന് അല്ലാഹു നൽകുന്നത്. ഭക്ഷണം തികഞ്ഞില്ല എന്ന പരാതി ഉണ്ടാകൂല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ ഉണ്ടാകും. എല്ലാവരും ഇപ്പൊ ഭർത്താവും ഭാര്യയും ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയുള്ള വീട്ടിൽ അങ്ങനെ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് ഉള്ളത് നല്ല റാഹത്തിൽ നല്ല മട്ടം പോലെ നമ്മൾ കഴിക്കും. നേരെ മറിച്ച് ഉമ്മക്കും ബാപ്പക്കും നമ്മൾ വേറെ കൊടുത്തു, നമ്മൾ വേറെ കഴിക്കാണ്. അപ്പൊ പിന്നെ ഭക്ഷണം തഴഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പരാതി വരും. ആ ഓല എന്താണ് നിറച്ചിക്കണ്, നമുക്ക് കുറച്ചേ ഉള്ളൂ, നമുക്ക് ഒന്നും ഇങ്ങനെ തന്നെയാണ്, എന്താ അവിടെ അരിയില്ലാഞ്ഞിട്ടാ, എന്താ അവിടെ സാധനങ്ങളില്ലാഞ്ഞിട്ടാ, എത്ര കൊണ്ടുവരണ്ടോ അവന്, പക്ഷെ ഇതൊന്നും തികയുന്നില്ലല്ലോ. ഇതൊക്കെ വഴിവെച്ച് കൊടുക്കുന്നത് ആരാ, മരുമകളാണ്. എങ്ങനെ, എന്താ കഴിക്കുമ്പോ ഒരുമിച്ചിരുന്ന് കഴിച്ചാ പോരെ, വല്ലതും സംഭവിക്കോ? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ വരുമോ? പിന്നെ പാവപ്പെട്ട ഉമ്മമാർക്കും ബാപ്പമാർക്കും ചിലപ്പോ അവരുടെ ചിന്തകളിൽ പലതും വരും. ആ ചിന്തകൾ വരാതിരിക്കാൻ അതിന്റെ പഴുതുകൾ മുഴുവനും അടക്കേണ്ടത് നമ്മളാ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിനൊന്നും വരല്ല. ഉള്ളത് എല്ലാവർക്കും നല്ല റാഹത്തിൽ മാത്രല്ല, നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ അവരുടെ ഭക്ഷണം വരെ നിങ്ങൾക്ക് തരും. വാളെ വാള് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അതുവരെ നമുക്ക് തരും വളരെ സന്തോഷത്തോടെ. നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് കഴിച്ചു നോക്കി, അപ്പൊ അറിയാം മാഷാല്ല. ഇനിയിപ്പോ എങ്ങനെ ഉസ്താദ്, അതൊക്കെ നടക്കും. നമ്മൾ കരുതിയാ നടക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ കരുതിയാ നടക്കാതെ, കരുതിയാൽ അത് നടക്കും. അതൊരു കുടുംബ ജീവിതത്തിന്റെ സന്തോഷമാണ്. മാത്രമല്ല ഇങ്ങനെയും പറയട്ടെ, ആ ഭക്ഷണം തികഞ്ഞില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടാകൂല. മാത്രമല്ല ഭക്ഷണത്തിന്റെ കുറ്റം പറയാൻ ആരും മുന്നോട്ട് വരൂല. ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിലേ നിങ്ങൾ ആ ഭക്ഷണത്തെ ഒരാളും കുറ്റം പറയൂല. അതൊരു ടെക്നിക്ക് അല്ലേ, അതൊരു ഐഡിയ ആണ്. ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ കുറ്റം ആരെങ്കിലും പറയും. ഒറ്റക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ പറയും, ആ ഇതില് മധുരല്ല, ഇതില് പുളി കൂടുതലാണ്, ഇതില് എരിവ് കൂടുതലാണ് എന്നൊക്കെ പറയും. നമ്മളെല്ലാരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ പിന്നെ കുറ്റം പറയാൻ കഴിയൂല. കാരണം കുറ്റം പറഞ്ഞാൽ ഇത് തന്നെയല്ലേ നമ്മൾ കഴിക്കണത്. ഉമ്മ വെച്ച ഭക്ഷണത്തിന് മരുമകളെ കുറ്റം പറയും ഒറ്റക്ക് കഴിക്കുമ്പോ ചിലപ്പോ. പക്ഷെ ഒരുമിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോളോ കുറ്റം പറയൂല. അപ്പൊ കുറ്റം പറയുന്നതൊക്കെ കുറയണമെങ്കിൽ എല്ലാത്തിനും ഈ 8-9 കാര്യങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബത്തിൽ മരുമക്കളുടെയും മാതാപിതാക്കളുടെ ഇടയിലും സ്നേഹവും ഐക്യവും ഒരു സന്തോഷവും നിലനിൽക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത്.